ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വെച്ചിരിക്കുന്ന ഏത് ടൈപ്പ് ക്ലോസറ്റ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഫ്ലഷിലേക്ക് വരുന്ന, അതായത് ഫ്ലഷിലേക്ക് വരുന്ന ഓവർഫ്ലോ, അതായത് ഫ്ലഷ് നമ്മൾ ഓൺ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൽ നിന്ന് ഓവർഫ്ലോ താഴേക്ക് കുഴിയിലേക്ക് പോകുന്ന, എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നോക്കുക, അത് ഫ്ലഷാണ് വരുന്നത്, അതായത് കൺസീൽഡ് ഏതാണെങ്കിലും ഏത് ക്ലോസറ്റിൻ്റെ ആണെങ്കിലും ഫ്ലഷ് സിസ്റ്റം വരുന്നുണ്ട്. ഈ ഫ്ലഷ് സിസ്റ്റത്തിന് നമുക്ക് നോക്കി അറിയാൻ പറ്റും കൂടുതൽ വെള്ളം കുറച്ച് വെള്ളം കാണിക്കുന്ന രണ്ട് ബട്ടൺസാണുള്ളത്. ഇതാണ് അതിൻ്റെ വാൽവ് വരുന്നത്, അതായത് വെള്ളം വരുന്ന സമയത്ത് വാൽവ് തുറക്കുന്നത്. ഇത് കൂടുതലും കുറവ് കണ്ടാവും. ആ ചെറിയ റൗണ്ട് കാണുന്നത് കുറച്ച് വെള്ളം വരുന്നുണ്ട്, വലിയ വട്ട് വലുപ്പം കാണുന്നത് കൂടുതൽ വെള്ളം വരാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിലെ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കുറച്ച് വെള്ളത്തിനാണെങ്കിൽ ചെറിയ ബട്ടൺ, വലിയ കൂടുതൽ വെള്ളം നമ്മൾ ഉപയോഗിക്കാനാണ് വേണ്ടിയിട്ടാണ് വലിയ വട്ടം. ഇനി രണ്ടും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്താൽ നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന രീതിയിൽ. അതായത് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഈ വാൽവ് സിസ്റ്റമാണ് വരുന്നത്. ഈ വാൽവ് സിസ്റ്റത്തിൻ്റെ നിന്നും രണ്ട് രീതിയിലാണ് വെള്ളം ഈ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്ലഷ് ചെയ്ത് നോക്കാം, നമുക്കൊന്ന് കണ്ടാം. ഇത് കൂടുതൽ വെള്ളമാണ്, കൂടുതൽ വെള്ളം ഫ്ലഷ് ചെയ്ത് ഫുൾ അകത്തേക്ക് പോയി. നമുക്ക് രണ്ടും കൂടി പ്രസ് ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കണ്ടാം, ഇതിലൂടെയാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്ന, അതായത് വെള്ളം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ അകത്തേക്ക് ഫ്ലഷിലേക്ക് വെള്ളം വരുന്നത്. ഓൾറെഡി താഴെ, അതായത് ആ വാൽവിൻ്റെ താഴെ നിന്ന് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പൈപ്പ് ഇട്ട് കൊടുത്തേനുണ്ടോ. ഈ പൈപ്പാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കമ്പനി ഇത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടണമെന്നൊക്കെ കമ്പനി പറയുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ ഓപ്പണായിട്ട് മാത്രമേ ഇടാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം ജസ്റ്റ് കാണിച്ചു തരാം, കണ്ടോ. ഇപ്പോൾ അത് നമ്മൾ പുറത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. പുറത്തേക്ക് ഇട്ടിരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ക്ലോസറ്റിലൂടെ വെള്ളം വരുന്നില്ല. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം കമ്പനി കൊടുത്തിരിക്കുന്ന രീതി ഉണ്ടോ. ഇത് അതിൻ്റെ അകത്തേക്കുള്ള ഫിറ്റിങ്സും കാര്യങ്ങളാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഫ്ലഷ് നിറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുറത്തേക്ക് വെള്ളം പോയിട്ടിരിക്കും. ഇത് എപ്പോൾ അവസാനിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഷിൻ്റെ വാൽവ് ഫുള്ളായിട്ട് നിൽക്കുന്ന സമയം വരെ വെള്ളം പോയിട്ടിരിക്കും. ബാക്കി പിന്നെ വെള്ളം പോകുന്നില്ല, അതായത് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ആ വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വരെ വെള്ളം പോയിട്ടിരിക്കും. ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇട്ടാൽ മാത്രം മതി. അതിൻ്റെ ആ വാൽവ് എടുക്കുക, നേരെ പുറത്തേക്ക് ഇട്ട് വെച്ചേക്കുക. അതായത് അതിൻ്റെ ആ ബട്ടണിൻ്റെ ഉള്ളിലേക്ക്, ആ ജസ്റ്റ് ആ റോഡിലേക്ക് ഇടേണ്ട, നേരെ പുറത്ത് ഫ്ലഷിൽ തന്നെ ഓപ്പണാക്കി ഇടുന്നതാണ് ബെറ്റർ. അപ്പോൾ ആ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫ്ലഷ് നിറയുന്നത് വരെ വെള്ളത്തിന് സ്റ്റോപ്പ് ആവുന്നവരെ വെള്ളം പോവില്ല. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വെള്ളം പോയി കഴിഞ്ഞാൽ വെള്ളം വരുന്ന സമയത്ത് വരെ നമ്മൾ ഫ്ലഷ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് ക്ലോസറ്റിലേക്ക് വെള്ളം വരുന്നുള്ളൂ. ഇത് മിക്കപ്പോഴും കണ്ടുവരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.